പാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു മാറി നല്ല ദിനം
Thank you.
പാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടിയിടും ഞാൻ കഷ്ടനഷ്ടമേറി ഭാഗ്യവാനായി മടങ്ങിപ്പോയി പതിനേഴായ എല്ലാവരോട് നിരൂപിക്കുകയും അറിയിച്ചു. അവർ ആരെന്നാൽ മറ്റൊരു കാര്യം അറിയായ ഒന്നാണ് യാക്കോബിന്റെ അമ്മ മറിയായിരുന്നവർക്ക് നീ അവരോടുകൂടെയുള്ള മറ്റു സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോടും കൂടെ പറഞ്ഞു. ഈ വാക്യവർക്ക് പോലെ തോന്നി അവരെ വിശ്വസിച്ചില്ല. അന്ന് തന്നെ അവർ രണ്ടുപേരും നിന്ന് ഏഴ് നാഴിക ഒരു മോമസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി. ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ ഹൃദയാവോ സദായ എല്ലോരും നീ
കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഉയർത്തെഴുന്നേറ്റ് മഹത്വ വസ്ത്രം ധരിച്ചുകൊണ്ട് മലാക്കന്മാരെ പോലെ നിത്യമായ സ്തുതിപാടുന്ന ഗണങ്ങളിലേക്ക് ചേർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ അടുത്ത സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവയിൽ ഉപയോഗിച്ചാണ് അവിടുത്തെ ട്രസ്റ്റിയായിട്ടും അതോടൊപ്പം ഇടവയിൽ എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ഒരു കുടുംബമാണ് കുടുംബം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരി ഭർത്താവാണ് ഈ പ്രിയദാസൻ. ആ നിലയിൽ ഈ പ്രിയ പിതാവിന്റെ ദാസന്റെ വേർപാട് എല്ലാവർക്കും ഒരു ദുഃഖകരമായ കാര്യമാണെങ്കിലും നമുക്ക് പ്രത്യാശയുടെ പ്രിയ പിതാവിനെ ആശ്രയിക്കാം. ഇടവകയുടെയും അതോടൊപ്പം തന്നെ വ്യക്തിയുടെ മായന്റെയും നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും ഒക്കെ ദുഃഖവും അനുശോചനം ഈ അവസരത്തിൽ ഈ ഭവനക്കാരെ അറിയിക്കട്ടെ. ദൈവത്തിന്റെ ദുഃഖങ്ങളുടെ പറവീസിൽ ദൈവം ഈ പ്രിയ പിതാവിനെ ആശ്വസിപ്പിക്കുകയും രണ്ടാമത്തെ വരവിൽ നമുക്ക് ഒരുമിച്ച് ഭർത്താവിനെ എതിരേൽക്കുവാനായി പുറപ്പെടുവാൻ ഒപ്പം ദൈവം സഹായിക്കട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സകല ബുദ്ധിയും കവിയുന്ന ദൈവികമായ സമാധാനത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിലെ ശുശ്രൂഷകളും ഈ പ്രിയ പിതാവിന്റെ യാത്രയായിരുന്നു. നമുക്ക് പ്രത്യാശയോടെ നിറവേറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനത്തിലായിരിക്കുന്ന രണ്ട് മന്ത്രാലയങ്ങളെ, പ്രദേശവാസികളെ, ഞങ്ങള് കടുത്ത സെന്റ് ജോർജ് ഓർത്തഡോക്സിലെ സ്ഥിരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ ഗ്ലൂക്കോസ് അച്ഛൻ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം പുറത്തുകടയാണ്. ഇപ്പൊ മൂന്ന് വർഷക്കാലമായി ഞങ്ങളുടെ പാർശ്വനുസരമായിട്ട് താമസിക്കുന്ന അതിന് വ്യക്തിയാണ്. ഞങ്ങളുടെ ഈ ചടങ്ങിൽ വന്ന
Oh.
द्रोहीगलम् आयता
ഗ്രഹിച്ചു നീ
विशुद्धन्मा
Yeah.
Thank you.
Peace.
I'm going to
Gimpiya vali dil
നിത്യജീവനുണ്ട്, അവിടെ മരണമൊന്നുമില്ല, അവിടെയാണ്
ആ നിത്യജീവന്റെ അവസ്ഥയിലേക്ക് ഇവിടെയുള്ള ദാസൻ മാറുന്നു എന്നുള്ളതാണ്. മരിച്ചവനായ മോശയും എടുക്കപ്പെട്ടവനായ ഏലിയാവും ദൈവത്തിന്റെ സന്നിധിയിൽ സംസാരിക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനകാരൻ പറഞ്ഞിരിക്കുന്നു മരിച്ചവൻ മൗലയിൽ ഇരിക്കുമെന്ന് പഠിപ്പിക്കുന്നതായ ചില വേദഭാഗങ്ങൾ മാത്രം ചിലർ ഉദ്ധരിക്കാം. എന്നാൽ മരിച്ചവർ മൗലയിൽ എന്നാലോ ഇന്നു മുതൽ നാം എല്ലാവരും എന്നേക്കും ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നുള്ളതായ വലിയ ചിന്തയാണ് അവർക്കുണ്ടായത്. മരിച്ചവരും ജീവനുള്ളവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ മരിച്ചവരായ മോശയ്ക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ സാധിച്ചുവെങ്കിൽ മരിച്ചവർ ആത്മാവിൽ മരിക്കുകയല്ല നിത്യജീവിതത്തിലേക്ക് ആത്മാവ് മാറ്റപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഈ കാലത്തെ ദാസൻ ജീവിച്ചു തന്റെ പ്രയത്നങ്ങളിലും വിശ്രമങ്ങളിലും അധ്വാനങ്ങളിലും ആ വിശ്രമത്തിന്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. കർത്താവ് അരുളി ചെയ്ത വലിയ വാഗ്ദാനം എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവന്റെ സൗഭാഗ്യകരമായ പ്രളയങ്ങൾ നൽകുന്നു എന്നുള്ള വാഗ്ദാനം ഈ പ്രിയപ്പെട്ട ദാസന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുണ്ടറാത്തടത്തിൽ കുടുംബങ്ങളുടെ വകയാകുന്നതായ അനുശോചനം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം
വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ മണ്ണിൽ നമ്മൾ ധനലാഭം കീർത്തി നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും ധാന്യം ധന ഏഴുപത്തോയേറെയായാൽ എൺപതു മാത്രം നീളുമായുസതു നീനച്ചാൽ കഷ്ടത മാത്രം ലോകമരു ഭൂവിൽ മർത്യരാശ്രയം തേടി ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി ീഴുന്നു വാഴി
ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്ത ദേശം കേവലമീ പാരിടമോ വെറും പരദേശം മായ വൻ മഹിമ ധനം സുഖങ്ങൾ സക ഓരിക്കും
കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് അകലം പാലിച്ച് ഇതിൽ സംബന്ധിക്കണമെന്ന് സ്നേഹ വിദ്യാർത്ഥികളെ ഉപദേശിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തന്നെ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ഭഗവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധനാകുന്നു നിന്റെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് എന്നേക്കും വസിക്കുവാൻ സംഗതിയാക്കണമേ. അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം.
പാപയും പോഴ്ചയും മഞ്ഞു പോകാത്തതായ നല്ലയും സദാ മുടക്കം കൂടാതെ വരേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. മരിച്ചവരെ ജയിപ്പിക്കുന്നവരും കവറടക്കപ്പെട്ടവരെ ജയിപ്പിക്കുന്നവരും ന്യായാധിപന്മാരുടെ ദാസന്റെ മരണാന്തര ശിശുവാണ് നിവർത്തിക്കപ്പെടുന്ന ഈ സമയത്തും ചടവരി നാടുകളിലും നേകളിലും നാഴികളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആവശ്യം ദിവസങ്ങളിലൊക്കെ സ്തുതിയും ബഹുമാനം ആരാധനയോഗ്യമാകുന്നു. കുകുലകുഞ്ഞോ സ്വദേഹയ തന്റെ പിതാവിന്റെ മോദത്തിന് ശുദ്ധമാനാകമാനോടുകൂടി അറിവാതിരിക്കുന്നവനുമായ വിശ്വതമ്പുരാനെ സംഖ്യാതീതമായ ദിനകളങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ചു വരച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോമയന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ തന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മണം വീണുപോകുകയും വാളം നശിച്ചു പോവുകയും ആദിബോധങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ത്രിവിതീർന്നതായ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ ശക്താവുന്നും മാതാവുന്നിടയിൽ ശേഷി ശക്തികളും വജ്രത്താൽ നീ വീണ്ടും സജ്ജീകരിക്കുന്നു. നല്ലതാകട്ടെ തീയതാകട്ടെ ഓരോരാൾ പ്രവർത്തിച്ചിട്ടുള്ളതിനെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമ്യതകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നോടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവം നമ്പുരാനെ ഇവെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസനെ നിന്റെ വലത്തുവാദത്തെ നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാകം ചെയ്യുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവനോ എന്റെ ലജ്ജാനോലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ കൊണ്ട് അറിയിച്ചിട്ടുള്ളതായ വചനവും ഞങ്ങളുടെ ഏതെന്റെ ദാസനും നിറവേറ്റണമേ. ഞങ്ങളെ ഞങ്ങളുടെ പരേതരം നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കണ്ണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനെ നിന്റെ മനുഷ്യരുമായിട്ട് സ്തുതിയും സ്തോത്രവും കയറ്റുകയും ചെയ്യുവാനാകണമേ. പരശുരമേ തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ പരിമള ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഊർഷ്ലേമിൽ മോഹനീയമായ വാസ്ത്രങ്ങൾ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. മോറൻ ബാലോകാൻ മുമാരി റോവീലോ കാശിയോ യോഗാലേ ലുയാ ശിവ ദേവ ചന്ദേ
ഒരുപാട് വേദനാജനകമായ ഒരനുഭവമാണ്. നമ്മെ സ്നേഹിക്കുന്നവരും നാം സ്നേഹിക്കുന്നവരും നമുക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങൾ ഭൂമിയിൽ നിന്നും കടന്നു പോകുമ്പോൾ അത് വേദനയായി നിരാശയായി ദുഃഖമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം വേർപാട് വേദനയുടെയോ നിരാശയുടെയോ ദുഃഖത്തിന്റെയോ ഭാഗമല്ല, പിന്നെയോ അത് ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണവും അതുപോലെ തന്നെ ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യരിൽ പ്രതിബിംബിക്കുന്നതും പ്രത്യാശയുടെ ഭാവവുമായി പിതാക്കന്മാരും സഭയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്തെന്നാൽ ദൈവം തന്റെ കാര്യസ്ഥനായി തന്നോടുകൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം നിർമ്മിച്ച തന്റെ സ്വരൂപവും സാദൃശ്യവുമായ മനുഷ്യൻ
ദൈവത്തോടുകൂടെ ഏദന്റെ പരദീസായിൽ സ്ഥിരം ആയിരിക്കുക എന്നുള്ളതാണ് ദൈവിക പദ്ധതി. എന്നാൽ ആ പദ്ധതിയിൽ നിന്നും മാറിപ്പോയ മനുഷ്യൻ വീണ്ടും തന്റെ ദൈവിക തിരുനിവാസ സ്ഥാനത്തേക്ക് കൂട്ടിച്ചേർക്കുവാനും അവനെ എന്നേക്കുമായി ദൈവിക സ്നേഹത്തിൽ ദൈവിക കാര്യവിചാരത്തിന് കീഴിൽ ആക്കി തീർക്കുവാനുമായി ഭൂമിയിലെ അവന്റെ സകല പ്രയത്നങ്ങളെയും തികച്ചതിന് ശേഷം അവനെ നിത്യജീവന്റെ പാകഭാഗത്തിലേക്ക് നിലർത്തുവാനായി അവനെ ഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥവും പിതാക്കന്മാരും സഭയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നിത്യജീവന്റെ പാകഭാഗത്തിൽ ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ പുറപ്പാട് അവന്റെ ഇഹലോക ജീവിതം വിടിഞ്ഞുള്ളതാകുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ എന്നേക്കുമുള്ള ആ ജീവിതത്തെ ദൈവത്തെ മുഖാമുഖം കണ്ട് മാലാഖമാരുടെ ഗണങ്ങളിൽ പുണ്യവാന്മാരുടെ ഭൂതാവിലിൽ ചേർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവിക തേജസ്സിൽ ആയിത്തീരുന്ന ആ അവസ്ഥ എത്രയോ വളരെ ഭംഗിയേറിയതാകുന്നു എന്നാണ് പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിനാൽ വേർപാടിനെ കുറിച്ച് ദുഃഖിക്കാതെ വിലപിക്കാതെ ദൈവിക പദ്ധതി പൂർത്തീകരിക്കുന്നതിനെ നാം അംഗീകരിക്കുകയും നാം വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ തക്കവണ്ണമുള്ള ജീവിതചര്യയിലേക്ക് ജീവിച്ചിരിക്കുന്നവർ മാറ്റപ്പെടുകയും ചെയ്യണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏകദേശം 68 വർഷക്കാലം സി പി ജോൺ തടത്തിൽ CP ജോണിന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം അനുവദിച്ചു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിക്കുവാനും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമൊക്കെ പ്രവർത്തിക്കുവാനും സഭയിൽ സത്യവിശ്വാസത്തിൽ തൻ്റെ മരണം വരെയും നിലനിൽക്കുവാനും തക്കവണ്ണം ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്കൊക്കെയും അറിയാം. അപ്പോൾ പിതാക്കന്മാരുടെ ആ ഗണത്തിൽ ആയിത്തീരുന്ന അവസ്ഥ, ആ സന്തോഷകരമായ അവസ്ഥയ്ക്ക് ജോൺ പ്രാപ്തനായിത്തീർന്നു എന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അങ്ങനെ പിതാക്കന്മാരെ കണ്ട് അവരുടെ പിന്നണിയിൽ നിന്നുകൊണ്ട് ദൈവം മുൻപാകെ ശോഭിതമായ മുഖത്തോടുകൂടി ആയിരിക്കുന്ന ആ അവസ്ഥ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ദാസന്റെ വേർപാടുകൾ ദുഃഖിച്ചിരിക്കുന്ന ഭാര്യയെയും മക്കളെയും കൊച്ചുമക്കളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ ദൈവം ആശ്വസിപ്പിക്കുകയും അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീർ നീക്കി അവർക്ക് ശാശ്വതമായ സമാധാനവും ശാന്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ ലോകത്തിൽ വെച്ച് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ചെറുതും വലുതുമായ കുറ്റങ്ങളും കുറവുകളും ഘടങ്ങളും പാപങ്ങളും ഒക്കെയും രക്ഷിതാവും കർത്താവുമായവൻ മായിച്ച് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ തൻ്റെ ദാസനെ നിർത്തി മുഖശോഭയോടുകൂടെ നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, യാക്കോബായ സുറിയാനി സഭയുടെ കൊല്ലം ഭദ്രാസനത്തിൻ്റെ എളിയ ശുശ്രൂഷൻ എന്നുള്ള നിലയിൽ എൻ്റെയും വൈദിക യോഗത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാ ആധ്യാത്മിക സംഘത്തിൻ്റെയും നാമത്തിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവവും അനുഗ്രഹിക്കും. Rahim Muriyo Al-Tohadan Al-Yawiyo Hallelujah Pakupiyo Kaniyo Ibarakmo Rolam Badam Rolam Malki Nami Al-Tohadan Al-Sabaro Jo bolo karo go
അതുകൊണ്ട് ഓരോരുത്തരായി വന്നിട്ട് മനസ്സിന് ഒരു ലാഭവും ഉണ്ടാകും. നമുക്ക് ഇന്ത്യ ചിന്തനം കൊടുത്ത് യാത്ര അയക്കണം എന്നുള്ള കാര്യം ഞാനിപ്പോടെ ഓർമ്മിപ്പിക്കുന്നു. Kaan madinnai
അൽപനേരം മാത്രം. സമയമാമ്രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ട് കാണാനുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്നിട്ട്
ഇപ്പോഴതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഭാരങ്ങൾ കൂടുന്നതിൻ ഒന്നും വേണ്ട യാത്രയിൽ അല്പമപ്പം വിശപ്പിന്നും സ്വൽപ്പവെള്ളം ദാഹിക്കിൽ അല്പമപ്പം വിശപ്പിന്നും സ്വൽപ്പവെള്ളം ദാഹിക്കിൽ സ്ഥലം ശേഷം ഫലമേ മധുരം വേണ്ടി ഇടവകയുടെ ട്രസ്റ്റ് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. മർത്തമറിയം വനിതാ സമാജത്തിൻ്റെതായ എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ട് സമാജത്തിന് വേണ്ടി സമാജം സെക്രട്ടറി ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. എല്ലാവരും കിഴക്കോട്ട് അഭിമുഖമായി നിന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങണമെന്ന് നിങ്ങളെ സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാന. ബലഹീനരുംഭാവുകളുമായി ഞങ്ങളുടെ മേൽ തന്നെ അനുഗ്രഹങ്ങൾ രണ്ട് ലോകങ്ങളിലും നീക്കം ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ.
ഇപ്പോൾ വേർപെട്ട് വേർതലോകത്തിൽ നിന്നും യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസം സന്തോഷം ആണെന്ന് നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധമാരാകമാരാൾ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസന്നതയോടുകൂടെ നിന്നെ എതിരേൽക്കുവാനും സംഗതിയാക്കണമേ ആവോ. ആളുകളെറ്റമെനിക്കെതിരായി ഹാലേലൂയ ആലോചിക്കുന്നതു കേട്ടേ ഹാലേലൂയ ഏനോ തെള്ളക്കുറിയോ എത്തക്കല്ലേ നീതാനൻ ദൈവ ഹാലേലൂയ നിൻ കയ്യിൽ താൻ കാലങ്ങൾ മുൻപിൽ ജയമാർന്നോ നാർവിരുജയല്ലേ നീ അവരെ കർത്താവേ അവരെ അൻപ ജീവിയിൽ മികേണം നിന്നെ ഞങ്ങളിതാ വാഴ്ത്തിയിടുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും റഫയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സദാ മുടക്കം കൂടാതെ കരേറ്റുവാനടി ഞങ്ങളെ യോഗ്യത ഉള്ളവരാക്കണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയൊരു വീർപ്പവും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും ആദ്യമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലാത്തവയും ജീവനോർവയും സകലത്തിന്റെ സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവരുമായ കർത്താവേ നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതോരോ രഹസ്യവും നിന്റെ ദൃവിദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും കൃതചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങളും പരിമിതങ്ങളും നിന്റെ മാർഗങ്ങളും നിർദ്ദേശങ്ങളുമാകുന്നു. മരണത്തെ വാഹിച്ചു കളയുവാനും മനസ്സുഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുശിയായ നദിന്റെ വാത്സല്യപുത്രനെ നീ ലോകത്തിലേക്ക് അയക്കുകയും താല്പര്യമുള്ള സനാത്മാക്കൾക്ക് രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പനപ്രകാരം ക്ലേശപൂർണമായ ലോകത്തു നിന്ന് ശ്രേഷ്ഠവും മനുഷ്യരുമായ ലോകത്തിലേക്ക് ഞങ്ങളയക്കപ്പെടുന്നു. കർത്താവും എല്ലോകൾക്കും അധികാരിയുമായുള്ളവേ ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്നേർപ്പെട്ട് യാത്രയായിരിക്കുന്ന ഈ ദാസന്റെ മരണാനന്തര സൂക്ഷയുടെ സമയത്ത് തിരുസന്നിധിയിലുള്ളവേഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയായി സ്വർഗീയ ഭവനം വസിപ്പിക്കുന്നവരായ സമാധാന മാരാകമാർ മൂലം ഇവരെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവരെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആയിരാളിയുടെ അനന്തരത്തിൽ അന്നതിനെ ഉണർത്തണമേ. തിരുനാമഭക്തനും തിരുവിഷ്ടമാചരിക്കുന്നവരുമായവരെയും ചുറ്റി നിൽക്കുന്നത് പോലുള്ള സേനകൾ ഇവരെ ലഭ്യമാകുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദേവാലയം പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് അതിന്റെ സഹായ പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ ഇവനെ നേടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ശ്രീകൾ തിരിച്ചുകൊള്ളണമേയും
അദൃശ്യമായ ശക്തിയായവരെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഉടകളെ രക്ഷിച്ചു കൊള്ളണമേ. ഇവന്റെ പ്രമാണ ലേഖനങ്ങൾക്ക് തക്ക പോലെ നീ വിധിക്കരുതേ. സർവരംഭക്കാർ തന്നെയാണല്ലോ കർത്താവേ. ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കണ്ടു തോന്നണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെ മഹാകരണയും ഞങ്ങളിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതിന്റെ പുത്രന്റെ കഷ്ടാനുഭവങ്ങളോട് അപേക്ഷിക്കുമാറാകണമേ. ധരണയും ഇവന്റെ മേലുദിക്കുമാറാകണമേ. ഇവൻ വിശ്വസ്തനായ ജയമുള്ള സ്നേഹ ഇവരെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശത്രുവായ സാത്താന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ച് ഗവർണത്തിന്റെ കർമ്മങ്ങൾ ഉണ്ടാകുമാറാകണമേ. കർത്താവെ അനുഗ്രഹിതങ്ങളിൽ എത്തുന്നതുവരെ ഇതിന്റെ ദാസന് കോട്ടയായും കാവൽക്കാരനും സഹായിയുമായിരിക്കണമേ. അവിടെ ആ ദിന്തമില്ലാത്തതിന്റെ മഹിമയിലവനാനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവന് സന്നദ്ധിയാകണമേ. കർത്താവേ നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യമാക്കി തീർക്കണമേ. വെളിപ്പെടുന്നതുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾ വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കണ്ണാശിച്ച് വിനിപ്പിച്ചിരിക്കുന്നവരെ ആസ്വദിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതന്മാരായിരിക്കുന്നവർക്ക് മുഖപ്രസം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവരവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ നിന്റെ മശികളുടെ പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടിട്ടുള്ളവരും ശ്രേഷ്ഠവും മഹനീയവുമായവരുടെ പ്രത്യക്ഷതയെ പ്രതീക്ഷ കൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വായിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭാഗങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസങ്ങൾ ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രശ്നങ്ങളോട് നേരിടുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ പ്രാപിച്ചവരും ഇവിടെ അവശേഷിച്ചിരിക്കുന്നവരുമായ രക്ഷിതന്മാരോട് ദൈവത്തിന്റെ ദാസന്മായ ഞങ്ങളെല്ലാവരും ആനന്ദമില്ലാതെ രാജ്യത്ത് വന്ദ്യവും ലം
Oh.
ചെയ്തു കൊടുക്കുന്ന വായിക്കപ്പെടുന്ന നമ്മുടെ അർത്ഥമായി യേശുവിൻ ദൈവത്തിന്റെ ജീവനോചനകളുടെ അറിയിപ്പിനെ കേൾക്കണം. നിന്റെ വിശുദ്ധ ഗുഹായി സ്തുതിക്കുന്നു.
കൊണ്ടും സന്തോഷപ്രദമായ നിരുത്സാഹ പ്രകാശിപ്പുകളാൽ ഞങ്ങൾ എല്ലാവരുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ എന്ന് നാമമുള്ള
നിരക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. Thank you.
ഓട്ടം 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 ഓട്ടം
മൊബൈലൊക്കെ മാറ്റിക്കോണം. മൊബൈലൊക്കെ വെക്കട്ടെ. നിങ്ങൾ ആരും കയർ വിടില്ല, പൊക്കി ഒന്ന് വെയിറ്റ് പിടിച്ച് സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുക.
Oh,